സംസ്ഥാനത്തിന്റെ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും കേന്ദ്രത്തിന് സംയുക്തമായി നിവേദനം നൽകാനും എം പിമാരുടെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത സംസ്ഥാനത്തു നിന്നുള്ള എം പിമാരുടെ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി നടത്തുമെന്നും എം പിമാർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതം കിട്ടുന്നതിന് ഒത്തൊരുമിച്ചുള്ള ശ്രമങ്ങൾക്ക് തയ്യാറാണെന്ന് കെ സി വേണുഗോപാൽ എം പിയും വ്യക്തമാക്കി. പൊതുവായ കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനാവണമെന്നും വേണുഗോപാലിന്റെ വാഗ്ദാനം പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും ഫണ്ട് വിനിയോഗത്തിനും നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി എം പിമാരെ അറിയിച്ചു. നിലവിലെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള സഹകരണം എല്ലാ പാർലമെന്റ് അംഗങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായിട്ടും മുഖ്യമന്ത്രി യോഗത്തിൽ പറയുകയുണ്ടായി. ശരാശരി 16 ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാന വിഹിതമുണ്ടായിരുന്ന സംസ്ഥാനത്ത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പാസാക്കിയതിന് ശേഷം 14.25 ലക്ഷം ടൺ അരി മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഒരു മാസം വിതരണം ചെയ്യുന്ന അരിക്ക് പരിധി നിശ്ചയിച്ചതും അധികമായ വിതരണത്തിന് പിഴ നിശ്ചയിച്ചതും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് യോജിച്ചതല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെയുള്ളത് തിരുത്തൽ ഇടപെടലാണ്. കോഴിക്കോട് കിനാലൂരിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുകയും ദേശീയ ആരോഗ്യമിഷൻ പദ്ധതി വിഹിതത്തിൽ കഴിഞ്ഞ തവണത്തെ 1000 കോടിയോളം രൂപ ലഭിക്കാനാവശ്യമായ സമ്മർദ്ദവും സർക്കാർ കേന്ദ്രത്തിനോട് ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളം ആലുവയിൽ ഗ്ലോബൽ സിറ്റി പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കലിനുള്ള ഭരണാനുമതി അടക്കം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. പദ്ധതി നിർത്തിവെക്കാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം തിരുത്തിക്കാൻ ഉടനെ തന്നെ സർക്കാർ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമായി ചേർന്ന് ആരംഭിക്കുന്ന മെഡിക്കൽ ഡിവൈസസ് പാർക്കിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കുന്നതിന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കേന്ദ്രശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ അനുമതി ലഭിക്കുന്നതിനുള്ള നടപടികളും പിന്നാലെ സ്വീകരിക്കും. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരമേറിയ ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2 കത്തുകളാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നൽകിയിട്ടുള്ളത്. സംസ്ഥാന ധനമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ നേരിൽ കണ്ടും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചിട്ടുണ്ട്.